2009-ൽ ലോകത്തിലെന്ന് നിലവിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് കാഴ്ചയുടെ അവശ്വസനീയമായ മറ്റൊരു തലം പ്രേക്ഷകന് ജെയിംസ് കാമറൂൺ കാണിച്ചു കൊടുത്തത് അവതാർ എന്ന എപ്പിക് സയൻസ് ഫിക്ഷൻ മൂവിയിലൂടെയായിരുന്നു. ഇന്നേക്കെ 13 വർഷം മുൻപ് പുറത്തിറങ്ങിയ അവതാർ സിനിമയിലെ സാങ്കേതിക വിദ്യകൾ ഇന്നും മനുഷ്യനെ ഞെട്ടിക്കുന്നതാണ്. ഒരു ചെറിയ മുറിക്കുള്ളിൽ സാങ്കേതികതയുടെ പിൻബലത്തിൽ ജെയിംസ് കാമറൂൺ കാണിച്ച ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. എക്കാലത്തെയും CGI ടെക്നോളജികൾ കൊണ്ട് നമ്മെ ഞെട്ടിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അവതാർ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ മേക്കിംഗ് കാണുമ്പോൾ തന്നെ ജെയിംസ് കാമറൂൺ എന്ന ഡയറക്ടർ കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ നെയ്റ്റിരി ഇലയിൽ നിന്നും വെള്ളം കുടിക്കുന്ന ഒരു രംഗമാണിത്. ഇതിന്റെ മേക്കിംഗ് രംഗങ്ങൾ വെറും ഒരു കുപ്പിവെള്ളത്തിന്റെ സഹായത്തോടെയാണ് പകർത്തിയിരിക്കുന്നത്. കുപ്പിയിൽ നിന്നും വെള്ളം വായിലേക്ക് ഒഴിക്കുന്നത് CGI ടെക്നോളജികൾ കൊണ്ട് ഇലയിൽ നിന്നും വെള്ളം വായിലേക്ക് ചാടുന്ന രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. It's the most high-tech film in terms of its execution. അതുപോലെ തന്നെ ജാക്കും നേറ്റിരിയും തമ്മിലുള്ള കിസ്സിംഗ് രംഗങ്ങളിൽ അവർ യഥാർത്ഥത്തിൽ ചുംബിക്കുന്നില്ല. മുഖത്തെ ട്രാക്കിംഗ് പോയിന്റുകളുടെ സഹായത്തോടെ അവരുടെ മുഖഭാവങ്ങളെ പകർത്തുകയും CGI സാങ്കേതിക വിദ്യയിലൂടെ യഥാർത്ഥത്തിൽ ചുംബിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കോരിത്തെറിപ്പിച്ചത് ബൻഷികളെ ഇണക്കി വളർത്തുന്നതാണ്. വലിയ മലകളിലും മറ്റും വസിക്കുന്ന വലിയ ഡ്രാഗണുകളാണ് ബൻഷികൾ. യഥാർത്ഥത്തിൽ ഡ്രാഗണിന് സമാനമായ ഒരു രൂപം പോലും ഉപയോഗിക്കാതെ വെറും 4 ഫ്രെയിമുകളിൽ അതിനെ ചലിപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഈ സീനുകൾ എടുത്തിരിക്കുന്നത്. അത് നമുക്കിവിടെ കൃത്യമായി കാണുവാനും സാധിക്കുന്നുണ്ട്. വായുവിലൂടെ ബൻഷികൾ പറക്കുമ്പോൾ അതിനുണ്ടാകുന്ന ചലനത്തിന്റെ എക്സ്പ്രഷനുകൾ മാത്രമാണ് പകർത്തുന്നത്. ബാക്കിയെല്ലാം CGI സാങ്കേതിക വിദ്യയിൽ പൂർത്തീകരിക്കുന്നു. ഏറ്റവും കൂടുതൽ CGI റെൻഡറിംഗ് ആവശ്യമായി വന്നതും ഈ ഒരു ബൻഷികളുടെ രൂപകൽപ്പനയ്ക്കാണ്. നെയ്റ്റിരി എന്ന കഥാപാത്രം വളരെ ദേഷ്യത്തോടെ അലറിക്കരയുന്ന ഒരു ഭാഗം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അമേരിക്കൻ നടിയായ സിയോ സൽദാനയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മുഖത്തെ ട്രാക്കിംഗ് പോയിന്റുകളുടെ സഹായത്തോടെ മുഖഭാവങ്ങളെ ഫേസ് റെക്കഗ്നേഷൻ ഉപയോഗിച്ച് പകർത്തുകയും തുടർന്ന് CGI ടെക്നോളജിയിലൂടെ കഥാപാത്രത്തിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. സൽദാനയുടെ മികച്ച പ്രകടനവും CGI സാങ്കേതിക വിദ്യയുടെ പിൻബലവും ഈ രംഗത്തെ ഏറ്റവും മികവുള്ളതാക്കി മാറ്റി. കേണൽ മൈൽ സ്ക്വാരിച്ച് എന്ന കഥാപാത്രം RDA സെക്യൂരിറ്റി ഓപ്പറേഷൻസ് കമാൻഡറാണ്. ഇദ്ദേഹം ഡോൺ ബ്രീത്ത് എന്ന സിനിമയിലൂടെ പ്രസിദ്ധനാണ്. ഇതിൽ ഇദ്ദേഹം ഒരു റോബോട്ടിന്റെ ഉള്ളിൽ കയറിയിരുന്ന് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഇതും CGI സാങ്കേതിക വിദ്യയുടെ കഴിവിൽ തിളങ്ങി നിൽക്കുന്ന ഒരു രംഗമാണ്. 13 വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ അവതാർ 1-ൽ കാണിച്ചുവെങ്കിൽ ഇനി ഇറങ്ങാൻ പോകുന്ന അവതാർ 2-ൽ എന്തൊക്കെയാണ് ജെയിംസ് കാമറൂൺ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അത് കണ്ടു തന്നെ അറിയണം. നമ്മളെ ഏറ്റവും ഭയത്തിലാക്കിയ ഒരു രംഗമായിരിക്കും താനറ്റോറിന്റെ അറ്റാക്ക്. ഈ ഒരു രംഗത്തിന്റെ ബിഹൈൻഡ് ദ സീൻ കാണുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയേക്കാം. കാരണം ആ ഒരു ജീവിയുടെ രൂപം പോലുമില്ലാതെ വെറും കുരിശ് പോലെയുള്ള ഒരു പൈപ്പിന്റെ മുകളിൽ ഒരു ചുവപ്പ് ബോൾ ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ രംഗം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഇതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അവതാർ 2-ലെ കുതിരകൾ. ഈ ഒരു കുതിരകളുടെ രംഗം പകർത്തുവാൻ യഥാർത്ഥ കുതിരകളെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുതിരകളുടെ ശരീരത്തിൽ ട്രാക്കിംഗ് പോയിന്റുകൾ ഒട്ടിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ആ കുതിരകൾക്ക് വേണ്ട പോലെയുള്ള മാറ്റങ്ങൾ CGI-യിലൂടെ കൊണ്ടുവന്നിരിക്കുന്നു. ബൻഷികളെ മെരുക്കുവാൻ വേണ്ടി ജെയ്ക്കും കൂട്ടാളികളും മാനം മുട്ടെ പൊങ്ങി നിൽക്കുന്ന പാറക്കെട്ടുകളുടെ ഒരു കോണി പോലെയുള്ള ഭാഗത്തിലൂടെ മുകളിലേക്ക് കയറുന്ന ഭാഗം പകർത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഡെമോ സ്ട്രക്ചർ ഉണ്ടാക്കി അതിലൂടെയാണ്. അത് എത്രത്തോളം കൃത്യതയോടെയാണെന്ന് ഇവിടെ നമുക്ക് കൃത്യമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ജെയ്ക്ക് ആദ്യമായി നാവി വേഷത്തിലേക്ക് മാറുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ മുഖഭാവങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് സാങ്കല്പികതയോടെയാണ്. ഡോക്ടേഴ്സ് മുകളിലേക്കും താഴേക്കും ജെയ്ക്ക് അവിടെ ഉണ്ട് എന്ന രീതിയിൽ അഭിനയിക്കുന്നു. തുടർന്ന് CGI-യുടെ സഹായത്തോടെ അവിടേക്ക് ജെയ്ക്കിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കാട്ടിലൂടെയുള്ള രാത്രികാല ദൃശ്യങ്ങൾ പകൽ സമയത്ത് ഒരു യഥാർത്ഥ കാട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഭാഗികമായ നീലവസ്ത്രങ്ങളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തുടർന്ന് സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ നാവി വേഷത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. ട്രീ ഓഫ് വോയിസസ് എന്നത് നാവികളുടെ ഒരു പ്രധാന ഭാഗമാണ്.
അവിടേക്ക് ജാക്കിനെ നെയ്റ്റിരി കൊണ്ടുപോകുന്നതും ആ മരത്തിന്റെ വള്ളികളിൽ പിടിക്കുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് വെറും കറുത്ത വള്ളികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. നാവികളുടെ ഗോത്ര ഡാൻസ് പകർത്തിയിരിക്കുന്നത് വെറും നാലു പേരെ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ നാലു പേരുടെയും വിവിധങ്ങളായ ചലനങ്ങൾ പല രീതിയിൽ കാണിച്ചുകൊണ്ടാണ് ഒരുപാട് ആളുകളുടെ പ്രതീതി അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹെലികോപ്റ്ററിൽ വന്നുള്ള യുദ്ധം. ഇതിനായി ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പിന്റെ പെട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ കാറ്റിന്റെ ശക്തിയാൽ മുടിയൊക്കെ പാറുന്നതിന് വേണ്ടി ഇതിന്റെ മുന്നിൽ ഒരു ഫാനും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്രത്തോളം ചടുലതയോടെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത്രയൊക്കെ സി ജി ഐ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അവരുടെ അഭിനയ മികവിനെയും പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല. സാങ്കേതിക വിദ്യകൾ ദിനം പ്രതി ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന ചോദ്യത്തിന് ഉത്തരം കാലത്തിനു മാത്രമേ പറയുവാൻ സാധിക്കൂ. ഇതിനും മികച്ച ദൃശ്യാവിഷ്കാരമായിരിക്കും അവതാർ 2. അതിന്റെ പിന്നാമ്പുർ കാഴ്ചകൾ വരും നാളുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.